പലശന പഴയകാവ് മീൻകുളത്തി ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പാന ഉത്സവം സമാപിച്ചു. പാലക്കുംബ് എഴുന്നള്ളത്ത പാലക്കുംബ് സ്ഥാപിക്കൽ, പാനച്ചാട്ടം, കുളച്ചാട്ടം, നൃത്തം ചവിട്ടി ക്ഷേത്രപ്രദക്ഷിണം, കേളി പൂജ എന്നിവ നടന്നു. പുലർച്ചെ കനൽച്ചാട്ടവുമുണ്ടായി. ഗുരുതി തർപ്പണം, ക്ഷേത്ര സന്നിധിയിലേക്കുള്ള നൃത്തം ചാടി വരവ് എന്നിവയുമുണ്ടായി. ഭക്തിസാന്ദ്രമായ പരിപാടിയിൽ നിരവധി പേർ പാനവുത്സവത്തിന്റെ ഭാഗമായി. അസുര രാജാവായ ദാരികൻ ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നും ഒട്ടനവധി വരങ്ങൾ നേടി അജയനായി. യക്ഷകിന്നരന്മാരാലോ ആയുധം കൊണ്ടോ പകലോ രാത്രിയോ തന്നെ വധിക്കാൻ പറ്റില്ല എന്നുള്ള വരവും വിശ്വാമണിയെന്നും ശതാമണിയെന്നും രണ്ട് വരങ്ങളും അതുപോലെ തന്നെ തൻ്റെ ഒരു തുള്ളി ചോര ഭൂമിയിൽ വീണാൽ 64,000 കോടി അദ്ദേഹത്തെ പോലെയുള്ള അസുരവീര രാജാക്കന്മാർ ഉണ്ടാകണം എന്നുള്ള രീതിയിലുള്ള വരപ്രസാദവും നേടി അഹങ്കരിച്ച് ദേവലോകവും ഭൂമിയും കീഴടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഭൂമിയിൽ അതിക്രമങ്ങൾ കണ്ട് എല്ലാ ദേവന്മാരും ബ്രഹ്മാവിൻ്റെ അടുത്തും മഹേശ്വരൻ്റെ അടുത്തും പോയി തങ്ങളുടെ പരിതാപം പറയുകയും പരമശിവൻ തിരുനീലകണ്ഠൻകാളി എന്നൊരു മൂർത്തിയെ തൻ്റെ തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച് ദാരികനെ വധിക്കുവാൻ വേണ്ടി ദാരികനെ വധിക്കാനായി നിയോഗിക്കുന്നു. അങ്ങനെ മഹേശ്വരൻ്റെ അനിത്യപെറ്റ് കാളി അശ്വവേതാളമെന്ന വേതാളത്തിൻ്റെ ശിരസിലേറി ദാരികാപുരത്ത് ചെന്ന് ദാരികനെ വധിച്ച് തിരിച്ച് മഹേശ്വരൻ്റെ അടുത്ത് ചെന്ന് ഉഗ്രരൂപത്തോടെ നിൽക്കുകയും ദേവിയുടെ ആ ഉഗ്രരൂപം ശമിപ്പിച്ചുകൊണ്ട് കേരളക്കരയിലെ പല്ലശേനയിൽ വന്ന് വാഴുന്നതിന് വേണ്ടി മഹേശ്വരൻ ദേവിയോട് ആജ്ഞാപിക്കുകയും ഈ രൂപത്തോടുകൂടി പോയിക്കഴിഞ്ഞാൽ ഭക്തർ ഭയപ്പെടുമെന്നും നിത്യവും കല്യാണരൂപം ചമഞ്ഞുകൊണ്ട് ശാന്തസ്വരൂപിയായി ഇവിടെ വന്ന് വസിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുജ്ഞ പറ്റ് കെട്ടവരെ കെടുക്കുവാനും നല്ലവരെ വാഴ്ത്തുന്നതിന് വേണ്ടിയും ശ്രീ ഭഗവതി പഴയകാവിലമ്മയായി ഈ തട്ടകത്തിൽ വസിക്കുന്നു. ഈ തട്ടകത്തിലുള്ളവരുടെ ശ്രേയസ്സിനും ക്ഷേത്രത്തിനും ദേശത്തിനും ഐശ്വര്യവർദ്ധനത്തിനു വേണ്ടി നടത്തുന്ന ഈ മഹോത്സവത്തിന് എല്ലാവർക്കും വിദേശത്തിനും ക്ഷേത്രത്തിനും തട്ടകത്തിലുള്ളവർക്കും എല്ലാവർക്കും അഷ്ട ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നടത്തുന്ന ഈ മഹോത്സവം എല്ലാവരും പങ്കുകൊണ്ട് അതിൽ ദേവിയുടെ കരുണാകടാക്ഷത്തിന് പാർത്ഥിവ പൂർത്തിയാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.